ദേശാഭിമാനി മുഖപ്രസംഗം 2023 ജൂലൈ 15. നവതിയിലെത്തിയ കഥയുടെ താരുണ്യം. പ്രായത്തിൻ്റെ കാലഗണന നിഷ്പ്രഭമാക്കുന്ന നിത്യതാരുണ്യമാണ് എം ടിക്ക്. 90-ാം ജന്മദിനത്തിൻ്റെ ഇളവെയിലും തൻ്റെ കഥാപാത്രങ്ങളുടെ ചെറുപ്പം അകമേ സൂക്ഷിക്കുന്ന എഴുത്തുകാരൻ എം ടി പിന്നിട്ട 9 ദശകത്തിൻ്റെ കർമ്മനിരതമായ ജീവിതം ഹൃദയഹാരിയായ കഥാകാലത്തിൻ്റെയും നക്ഷത്രദീപ്തമായ സർഗവീര്യത്തിൻ്റെയും സുവർണരേഖയാണ്. പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ 1933 ജൂലൈ 15 പുന്നയൂർക്കുളം ടി നാരായണൻ നായരുടെയും മാടത്ത് തെക്കേപ്പാട്ട് അമ്മാളു അമ്മയുടെയും 4-ാമത്തെ പുത്രനായാണ് എം ടി വാസുദേവൻ നായരുടെ ജനനം. മുക്കാലണയുടെ സ്റ്റാമ്പൊട്ടിക്കാൻ തരമില്ലാതെ താൻ എഴുതിയ കഥ എങ്ങോട്ടയക്കുമെന്ന് ചകിതനായൊരു കുട്ടിയിൽ നിന്നാണ് സാഹിത്യ നബസ്സിലെ വടവൃക്ഷമായി എം ടി മാറുന്നത്. പ്രാചീന ഭാരതത്തിലെ രത്നവ്യവസായത്തെപ്പറ്റി കേരളക്ഷേമം മാസികയിൽ ആദ്യമായൊരു ലേഖനം അച്ചടിച്ചു വരുമ്പോൾ കുമരനല്ലൂർ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എം ടി. ആദ്യ കഥ വിഷുവാഘോഷം. 1948 മദിരാശിയിൽ നിന്നുള്ള ചരിത്ര കേരളത്തിൽ പാലക്കാട് വിക്ടോറിയയിൽ പഠിക്കുമ്പോൾ സുഹൃത്തുക്കളാണ് എം ടിയുടെ ആദ്യ കഥാസമാഹാരം രക്തം പുരണ്ട മണൽത്തരികൾ പുറത്തിറക്കുന്നത്. പിന്നീടങ്ങോട്ട് എഴുത്തിൻ്റെ കുത്തൊഴുക്കായിരുന്നു. വ്യാസമൗനത്തിൽ നിന്ന് എം ടി കണ്ടെടുത്ത ഭീമൻ നോവൽ ചരിത്രത്തിലെ മറ്റൊരവതാരമായി. പകയും ക്രോധവും നിസ്സഹായതയും പ്രണയഭംഗങ്ങളും പുത്രനഷ്ടങ്ങളും ചതിയും വഞ്ചനകളും അനുഭവിച്ചറിഞ്ഞ സാധാരണക്കാരൻ വടക്കൻപാട്ടിൻ്റെ വായ്ത്താരുകളിൽ പതിരുകളഞ്ഞ് വീരാരാധനയും മുഖസ്തുതിയും ചേറ്റിമാറ്റി എം ടി പരുവപ്പെടുത്തിയ ചന്തുവിൽ ചമയങ്ങളില്ലാത്ത മനുഷ്യാവസ്ഥയുടെ ദാരുണമായ പകർന്നാട്ടങ്ങൾ ഒളിമിന്നി. എം ടിയുടെ 4-5 കഥകളെങ്കിലും വായിച്ചിട്ടുള്ള ഏതൊരാൾക്കും 5-8 ദശകം മുമ്പുള്ള കേരളീയ ജീവിതത്തിൻ്റെ നേർചിത്രം പിടികിട്ടും. അഴുകിയ ഒരു വ്യവസ്ഥയുടെ ജീർണമുഖവും കരിന്തിരി കത്തിയ ഭൂതകാലവും വായനയെ പൊള്ളിക്കും. വായനക്കാരെ ഒപ്പം കൂട്ടുന്ന വിലോപീനമായ ഭാഷയും ശില്പചാതുര്യവുമായിരുന്നു എം ടിയുടെ മൗലികത. ഗ്രാമമായിരുന്നു എഴുത്തിലെ ശക്തി. ഗ്രാമഭാഷയുടെ ചന്തവും പ്രകൃതിയുടെ ഭാവാന്തരങ്ങളും എം ടി പറയുമ്പോൾ അത് മറ്റൊന്നായി മാറും. അതുവരെ കാണാത്ത കേൾക്കാത്ത ഒന്ന് മൗനത്തിനും ഭാഷയുണ്ടെന്ന് കാട്ടിത്തന്നു. കഥയും നോവലും തിരക്കഥയും യാത്രാവിവരണങ്ങളും ലേഖനങ്ങളും ഓർമ്മക്കുറിപ്പുകളും നാടകവും ബാലസാഹിത്യവും മുഖക്കുറികളുമായി എഴുത്തിൻ്റെ ഏതാണ്ട് എല്ലാ കൈവഴികളിലും എം ടി സഞ്ചരിച്ചു. കഥയെഴുത്തുകാരുടെ പാഠാവലി കാഥികൻ്റെ പണിപ്പുരയും കാഥികൻ്റെ കലയും തന്നു. 1954 ന്യൂയോർക്ക് ഹെർഡാൾഡ് നടത്തിയ ലോക കഥാമത്സരത്തിൽ സമ്മാനിതനായാണ് പത്രപ്രവർത്തകനാകുന്നത്. എം ടി പത്രാധിപ കസേരയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളം അറിയുന്ന പല എഴുത്തുകാരും ഉണ്ടാകില്ല. മലയാള കഥയിൽ ആധുനികതയ്ക്ക് വഴി തുറക്കുന്നതിൽ മുഖ്യസ്ഥാനം എം ടിക്കാണ്. പ്രഭാഷണങ്ങളിലും അദ്ദേഹം മിതത്വം പാലിച്ചു. പിശുക്കൻ്റെ ധനം പോലെ വാക്കുകളെ കരുതലോടെ വിനിയോഗിച്ചു. സ്വാതന്ത്ര്യാനന്തര തലമുറയുടെ മോഹഭംഗങ്ങളും ഒറ്റപ്പെട്ടവരുടെ നിസ്സഹായതയും പ്രകടിപ്പിക്കാനറിയാത്ത ആത്മക്ഷോഭങ്ങളും ഏകാന്തതയും പ്രതിസന്ധികളും അന്തർ സംഘർഷങ്ങളുമായിരുന്നു ആ കഥാലോകം. വാശിയോടെ വെട്ടിപ്പിടിക്കാനാശിച്ച പടവുകൾ കയറി തിരിഞ്ഞു നോക്കുമ്പോൾ നേടിയതെന്തെന്ന് തിരിച്ചറിയാത്ത നിഷ്ഫലത. ജയിച്ചിട്ടും തോറ്റുപോകുന്ന യുദ്ധങ്ങൾ. ചിതൽക്കുത്തുവീണ കുത്തഴികളും പൊളിച്ച് കാറ്റും വെളിച്ചവും കടക്കുന്ന തുറസുകളുടെ അനിവാര്യതയിലാണ് എം ടി 4 കെട്ടിന് അടിവരയിട്ടത്. ഇത് വെറും പുര പൊളിക്കലോ മാറ്റിപ്പണിയലോ അല്ല. ജീവവായു കിട്ടേണ്ടത് മൃത്യമായ ജീവിത വ്യവസ്ഥയുടെ പാഴ്വിശ്വാസങ്ങളിൽ ഉറഞ്ഞുപോയവർക്കാണെന്ന് ഭംഗിയായി ധ്വനിപ്പിച്ചു. മതേതരമായൊരു ജീവിത സംസ്കാരത്തിൻ്റെ മൂല്യവത്തായ ഈടുവെപ്പാണ് എം ടി സാഹിത്യത്തിൻ്റെ ആന്തരശ്രുതി. സിനിമയിലും എം ടിയുടെ മാന്ത്രിക സ്പർശം അത്ഭുതം സൃഷ്ടിച്ചു. 1965 മുറപ്പെണ്ണിൻ്റെ തിരക്കഥയെഴുതിയാണ് തുടക്കം. തുടർന്ന് 60-ലേറെ ചിത്രങ്ങൾക്ക് തിരക്കഥ, 6 ചിത്രം സംവിധാനം ചെയ്തു. 1973 ദേശീയ പുരസ്കാരം നേടിയാണ് എം ടിയുടെ നിർമാല്യം മറ്റൊരു ചരിത്രമായത്. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായും 3 പതിറ്റാണ്ടായി തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരക കേന്ദ്രം ചെയർമാനായും എം ടി പൊതുജീവിതത്തിലും ചുമതല സാർത്ഥകമാക്കി. രാജ്യത്തെ പരമോന്നത സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠവും പത്മഭൂഷണുമടക്കം എത്രയോ പുരസ്കാരങ്ങൾ എം ടിയെ തേടിയെത്തി. സർവകലാശാലകൾ ഡീലിറ്റ് നൽകി. എങ്കിലും 25-ാമത്തെ വയസ്സിൽ 4 കെട്ടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോഴുണ്ടായ സന്തോഷം പിന്നീട് തോന്നിയിട്ടില്ലെന്ന് എം ടി പറയും. പുരസ്കാരങ്ങൾ ഈ സഞ്ചാരിക്ക് പാഥേയങ്ങളാണ്. കാലത്തിൻ്റെ ഓളപ്പാടുകളിലൂടെ ഒഴുക്കിവിടുന്ന കളിയോടങ്ങളെ കാത്ത് ഏതെല്ലാമോ തീരങ്ങളിൽ അജ്ഞാതരായ വായനക്കാർ ഇപ്പോഴും കാത്തുനിൽപ്പുണ്ട്. അവർ എം ടിയുടെ വാക്കുകൾക്ക് ഇപ്പോഴും കാതോർക്കുന്നു. എഴുത്തുകാരൻ്റെ അന്തസ്സും വിശ്വാസ്യതയും ഉയർത്തിപ്പിടിക്കുന്ന എം ടിയുടെ നവതി അങ്ങനെ മലയാളത്തിൻ്റെ ആഘോഷമായി കേളിപ്പെടുകയാണ്.
കഥയുടെ ഈ പ്രകാശഗോപുരം നമ്മുടെ അഭിമാനമാണ്. കാലാതിവർത്തിയും എം ടിക്ക് ദേശാഭിമാനിയുടെ നവതിയാദരം, സ്നേഹപൂർവമായ ആശംസ.